ഇന്ന് നമ്മൾ ഏത് മൂവിയെ പറ്റിയാണ് പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ 2016 റിലീസായ ഒരു റഷ്യൻ മൂവിയെ പറ്റിയാണ്. പാരാമെൻ്റൽ ഡ്രൈവ് എന്നാണ് ഈ സിനിമയുടെ പേര്. ഈ സിനിമ കണ്ട് തീരുമ്പോൾ നമുക്ക് രാത്രി കാർ ഡ്രൈവ് ചെയ്യാൻ തന്നെ പേടിയാവുന്ന ഒരവസ്ഥയിൽ നമ്മൾ എത്തിച്ചേരും. ഈ മൂവിയുടെ ആരംഭം എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരമ്മ തൻ്റെ കുട്ടിയെ ഉറക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ അമ്മയുടെ ഭർത്താവ് ഒരു പക്ക ഭ്രാന്തനാണ്. അയാൾ തൻ്റെ ഭാര്യയെ സംശയിച്ച് എപ്പോഴും അടിച്ചുകൊണ്ടിരുന്നു. എന്നും ആ വീട്ടിൽ അടിയും വഴക്കുമായിരുന്നു. ഇതെല്ലാം അവരുടെ രണ്ട് പെൺമക്കളും എല്ലാ ദിവസവും കാണാറുണ്ടായിരുന്നു. ഒരിക്കൽ ഈ ഭർത്താവ് തൻ്റെ ഭാര്യയെ അടിച്ചുകൊന്ന് ആ ശവം തുണ്ടുതുണ്ടായി വെട്ടി തൻ്റെ കാറിലാക്കി അവിടെ നിന്ന് പുറപ്പെട്ടു. രണ്ട് പെൺമക്കളും ഈ കാഴ്ച കാണുന്നുണ്ടായിരുന്നു. ഈ സീൻ അവിടെ കട്ടായാൽ ഒരു ന്യൂസ് കട്ടിംഗ് ആണ് കാണിക്കുന്നത്. ഭാര്യയെ ഭർത്താവ് കൊന്നതിനാൽ ഭർത്താവിനെ ജയിലിൽ പിടിച്ചിട്ടെന്നും അനാഥരായ രണ്ട് പെൺമക്കളെയും പോലീസ് അനാഥാലയത്തിൽ കൊണ്ടുപോയി ആക്കിയെന്നും മരിച്ചുപോയ ഭാര്യയുടെ ശവശരീരം 40 ദിവസത്തിന് ശേഷമാണ് പോലീസ് കണ്ടെടുത്തത് എന്നുമാണ് ആ ന്യൂസിൽ പറഞ്ഞത്. ഇപ്പോൾ നമ്മുടെ കഥാനായകനെ കാണിക്കുകയാണ്. വില കൂടിയ കാറുകൾ സെക്കൻഡ് ഹാൻഡിൽ വിൽക്കുന്ന മാർക്കറ്റിൽ ആണ് നമ്മുടെ നായിക നിൽക്കുന്നത്. നമ്മുടെ ഹീറോ ഇന്ന് ചെറിയ വയസ്സ് തൊട്ടേ വലിയ വിലയുള്ള കാർ വാങ്ങണം എന്നാണ് ആഗ്രഹം. അതുകൊണ്ടാണ് നമ്മുടെ നായിക സെക്കൻഡ് ഹാൻഡ് കാറൊക്കെ വിൽക്കുന്ന മാർക്കറ്റിലേക്ക് വന്നത്. അപ്പോൾ ആ സ്ഥലത്ത് ബ്ലാക്ക് കളർ BMW കാർ ഒരെണ്ണം നിൽക്കുന്നു. ആ കാർ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്റ്റാർട്ടിംഗ് സീനിൽ നമ്മുടെ ഭർത്താവ് ഭാര്യയെ അടിച്ചുകൊന്ന് ഇട്ട കാറാണ്. ആ കാറ് നായികയ്ക്ക് വളരെ ഇഷ്ടമായി. കാർ വിൽക്കുന്ന സെയിൽമാൻ കാറിൻ്റെ വില വളരെ കുറവായിട്ടാണ് പറയുന്നത്. പക്ഷേ ആ എമൗണ്ട് കൂടി നായികയ്ക്ക് വളരെ കൂടിയുമുണ്ട്. എന്നാൽ ആ കാറ് വേണ്ട എന്ന തരത്തിൽ നായിക ചിന്തിക്കുന്നു. പക്ഷെ സെയിൽസ്മാൻ കാർ വാങ്ങാൻ നിർബന്ധിക്കുന്നു. അപ്പോൾ നായിക കാർ വാങ്ങാൻ തീരുമാനിക്കുന്നു. രാത്രിയിലെ നായികയും നായകനും ആ കാറിൽ നിന്ന് സന്തോഷിക്കുന്നു. പക്ഷെ നായികയ്ക്ക് ആ കാറിൽ തൂങ്ങിക്കിടന്ന ഒരു പാവ ഇഷ്ടപ്പെട്ടില്ല. അതെടുത്ത് ദൂരെ കളയാൻ നായകനോട് ആവശ്യപ്പെടുന്നു. അപ്പോൾ നായകൻ പറയുന്നു, നമ്മുടെ കുട്ടിക്ക് ബൊമ്മ വളരെയധികം ഇഷ്ടമായി, അതുകൊണ്ട് തന്നെ ഇരിക്കട്ടെ എന്ന് പറയുന്നു. നായകൻ കാറിൽ ഒരു പാട്ട് വെച്ചിട്ട് വളരെ ഉച്ചത്തിൽ വോളിയം വെച്ച് നായിക പറഞ്ഞത് ചെവി പൊട്ടും, അത്ര വോളിയം ഉണ്ട്, ആ വോളിയം കുറച്ച് വെക്കൂ എന്ന് നായിക പറയുന്നു. നായിക ബട്ടണിൽ കൈവച്ചപ്പോൾ നായികയ്ക്ക് ഷോക്ക് അടിക്കുന്നു. കുറേ നാൾ ഉപയോഗിക്കാത്ത കാറായതിനാൽ എല്ലാം ഷോർട്ട് കട്ടായി കിടക്കുകയായിരിക്കുമെന്ന് നായകൻ നായികയോട് പറയുന്നു. നീ എല്ലാം സൂക്ഷിച്ച് ഉപയോഗിക്കാൻ നായകൻ നായികയോട് ആവശ്യപ്പെടുന്നു. ഇപ്പോൾ അവിടെ നിന്നവർ വീട്ടിലെത്തി രാവിലെ ആകുന്നു. നായകനും നായികയുടെ അനിയത്തിയും കുട്ടിയും ഒരു റെസ്റ്റോറൻറ്റിലിരുന്ന് സംസാരിക്കുകയാണ്. നായകൻ്റെയും നായികയുടെയും വിവാഹം കഴിഞ്ഞിട്ട് 7 വർഷമാകുന്നു. പക്ഷേ എന്നും അവർ തമ്മിൽ എന്തെങ്കിലും കാര്യത്തിൽ വഴക്കിട്ടുകൊണ്ടേയിരിക്കും. വീട്ടിലെ കാര്യങ്ങളെല്ലാം അനിയത്തിയോട് പറഞ്ഞുകൊണ്ടിരുന്ന സമയം നായികയുടെ കുട്ടി തങ്ങൾ വാങ്ങിയ കാർ വരച്ചുകൊണ്ടിരുന്നു. പിന്നെ അത് അവൻ കുത്തി വരച്ച് അലങ്കോലമാക്കുന്നു. അത് നായിക ശ്രദ്ധിക്കുന്നു. കാർ വാങ്ങിയ സന്തോഷത്തിൽ നായികയും നായകനും കുട്ടിയും കാറിൽ ഒരു ലോങ് ട്രിപ്പ് പോകാൻ ഒരുങ്ങുന്നു. അവരെവിടെ പോവുകയാണെന്ന് നായികയുടെ വീട്ടിൽ പോയി തൻ്റെ കുട്ടിയെ അവിടെ ആക്കി നായകനും നായികയും കൂടി ഒരു വെക്കേഷൻ ട്രിപ്പ് പോവുകയാണ്. പോകുന്നതിന് മുമ്പ് 3 പേരും കൂടി ഒരു സെൽഫി എടുക്കുന്നു. സെൽഫി എടുത്തിട്ട് ഫോട്ടോ നോക്കുമ്പോൾ ആ ഫോട്ടോയ്ക്ക് തീരെ ക്ലാരിറ്റി കുറവായിരുന്നു. നായിക അത് തൻ്റെ ഫോണിൻ്റെ കുഴപ്പമാണെന്ന് കരുതി. അപ്പോഴാണ് അവൾ ഒരു കാര്യം ശ്രദ്ധിച്ചത്. കാറിൽ ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ ഉണ്ടായിരുന്നു. അതായിരുന്നു വെച്ചാൽ സിനിമയുടെ ആദ്യം മരിച്ചുപോയ ആ സ്ത്രീയുടെ ഫോട്ടോ ആയിരുന്നു. അത് നായിക ആ സ്ത്രീയുടെ ഫോട്ടോ നിങ്ങളുടെ വണ്ടിയിൽ എങ്ങനെ വന്നു എന്ന് ചോദിക്കുന്നു. നീ എന്നെ സംശയിക്കാതെ നേരത്തെ ഉള്ള കാർ ഓണറിൻ്റെ ഫോട്ടോ ആയിരിക്കും ഇത് എന്ന് ഹീറോ ചിരിച്ചുകൊണ്ട് പറയുന്നു. ഹീറോ ആ ഫോട്ടോ എടുത്ത് വലിച്ചു കയറി കാർഡ് പുറത്തേക്ക് എറിയുന്നു. കാർ ട്രാഫിക്കിൽ നിൽക്കുന്ന സമയത്ത് അരികിൽ കൂടെ പോയ ഒരു നായ കാറിൽ നോക്കി കുരച്ചുകൊണ്ടിരുന്നു. നായയുടെ കണ്ണിൽ ആ കാറിനുള്ളിൽ എന്തോ അമാനുഷികം ഉണ്ടെന്ന് തോന്നിക്കുകയും വിധം ഉണ്ടായിരുന്നു. കാർ ട്രാഫിക്കും കഴിഞ്ഞ് മുന്നോട്ട് പോകുന്നു. ഒരു സൂപ്പർ മാർക്കറ്റിൻ്റെ മുന്നിൽ കാർ നിർത്തി അവർ സൂപ്പർ മാർക്കറ്റിൽ കയറുന്നു. അവിടുന്ന് നായകൻ സാധനം വാങ്ങിച്ച് സൂപ്പർ മാർക്കറ്റിലുള്ള സെയിൽസ് ഗേളിൻ്റെ പഞ്ചാര വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. സാധനം വാങ്ങി പുറത്തോട്ടിറങ്ങുന്ന നേരം നായകൻ്റെ ഫോണിൽ ഒരു കോൾ വരുന്നു. പക്ഷേ ആ കോൾ ക്ലിയർ ആവുന്നില്ല. അതേസമയം നായിക കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു. ഒരു ബ്ലാക്ക് കളർ അവളെ നിരീക്ഷിക്കുന്നത് പോലെ അവർക്ക് തോന്നി. പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ കാറിൽ തന്നെ കുട്ടിയില്ലായിരുന്നു എന്ന് അവർ കരുതി. ആരോ തൻ്റെ കുട്ടിയെ കിഡ്നാപ്പ് ചെയ്തതാണ്. പക്ഷേ തൻ്റെ ഭർത്താവ് തന്നെ അവളെ ഒരു പ്രാങ്ക് ചെയ്യാൻ വേണ്ടി കുട്ടിയെ മാറ്റിയിരിക്കുകയായിരുന്നു. അവൾ എന്തിനാ ഇങ്ങനെ ചെയ്യുന്നത് എന്ന് ഭർത്താവിനോട് ചോദിച്ചു. നായിക തിരിഞ്ഞു നോക്കിയപ്പോൾ കുഞ്ഞിൻ്റെ കയ്യിലൊരു കത്രികയിരിക്കുന്നു. കിട്ടിയെന്ന് ചോദിച്ചപ്പോൾ കാറിൽ നിന്ന് കിട്ടിയെന്ന് കുഞ്ഞുത്തരം നൽകുന്നു. നായിക ആ കത്രിക കാറിൽ നിന്നും വലിച്ചെറിയാൻ തുടങ്ങുന്നു. നായകൻ അത് തടഞ്ഞ് ഇവിടെ കളയണ്ട, പേസ്റ്റ് കളയുന്നിടത്ത് കൊണ്ടുപോയി ഇടാമെന്ന് പറയുന്നു. അങ്ങനെ കാറിൻ്റെ ഡാഷ്ബോർഡിലിരുന്ന് പെട്ടെന്ന് തന്നെ കാറിൻ്റെ ആക്സിലറേറ്റർ സ്റ്റാർട്ടായി മുന്നിൽ നിൽക്കുന്ന കാറിൽ ചെന്നിടിക്കുന്നു. വണ്ടിക്കാരനുമായി നായകൻ വഴക്കിടുന്നു. അപ്പോൾ അതുവഴി പോയ ഒരാൾ കാറിലെത്തി നോക്കിക്കൊണ്ടിരുന്നു. അയാൾ ആ കാറിന് എന്തോ കുഴപ്പമുണ്ടെന്ന് നായികയോട് പറയുന്നു. താങ്കൾക്കത് മനസ്സിലായോ എന്ന് നായിക ചോദിക്കുന്നു. അങ്ങനെ അവർ കാർ ഒരു വർക്ക്ഷോപ്പിൽ കാണിക്കുന്നു. മെക്കാനിക്ക് കാർ മുഴുവൻ ചെക്ക് ചെയ്ത് നോക്കിയതിന് ശേഷം ഒരു കുഴപ്പവുമില്ല എന്ന് പറയുന്നു. നിങ്ങളറിയാതെ എന്തെങ്കിലും തെറ്റ് ചെയ്തതായിരിക്കും, കാരണം ഒരു കുഴപ്പവുമില്ല എന്ന് മെക്കാനിക് പറയുന്നു. ആ വർക്ക്ഷോപ്പിൽ ഒരു TV ഉണ്ട്. ആ TV ന്യൂസ് ഓടിക്കൊണ്ടിരിക്കുകയാണ്.
സിനിമയുടെ ആദ്യം കാണിച്ച കൊലപാതകത്തിൽ കൊല ചെയ്ത ആൾ ജയിലിൽ അതിക്രൂരമായി കൊല്ലപ്പെട്ടു. ആ വാർത്തയാണ് ആ ടി വിയിൽ കാണിച്ചത്. അവർ കാറിൽ പോയിക്കൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് ഡിക്കിയിൽ നിന്നും ഒരു ശബ്ദം കേട്ടു. പക്ഷെ നമ്മുടെ നായികയ്ക്ക് മാത്രമേ ആ ശബ്ദം കേൾക്കുന്നുള്ളൂ. നായകനോട് ഒരു ശബ്ദം താങ്കൾ കേൾക്കുന്നില്ല എന്ന് നായിക ചോദിക്കുന്നു. ഏയ്, ഞാനൊന്നും കേൾക്കുന്നില്ല എന്ന് നായകൻ തിരിച്ചു പറയുന്നു. നായിക കുട്ടിയെ കാറിൽ നിന്ന് ഇറക്കി ഒരു കാട്ടിലേക്ക് കൊണ്ടുപോകുന്നു. അപ്പോൾ നമ്മുടെ നായകൻ്റെ ഫോണിലേക്ക് നായികയുടെ അനിയത്തിയുടെ നമ്പറിൽ നിന്നും തുരുതുരാ കോൾ വന്നുകൊണ്ടിരിക്കുന്നു. നായകൻ ആ കോൾ എടുക്കുന്നില്ല. കാറിൻ്റെ കണ്ണാടിയിലൂടെ ബ്ലാക്ക് സീറ്റിലേക്ക് നോക്കുമ്പോൾ ഒരു പ്രേതം കാറിലിരിക്കുന്നു. അതുമാത്രമല്ല, ഡാഷ് ബോക്സിൽ നിന്നും താഴെ വീണ കത്രിക താനെ അന്തരീക്ഷത്തിൽ പറന്ന് നായകനെ കൊല്ലാൻ വരും. പെട്ടെന്ന് നായകൻ്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരുന്നു. ആ മെസ്സേജിൽ നായികയുടെ അനിയത്തി കുറേ വൃത്തികെട്ട ഫോട്ടോസൊക്കെ അവൻ അയച്ചു കൊടുത്തിരിക്കുകയാണ്. പെട്ടെന്ന് നായിക നായകൻ്റെ ഇന്ന് ഫോൺ വാങ്ങി വെക്കുന്നു. നിങ്ങൾക്ക് ഈ വെക്കേഷനെങ്കിലും കുറച്ച് ഫോൺ ഉപയോഗിക്കാതെ ഇരുന്നുകൂടെ എന്ന് നായകനോട് പറയുന്നു. ഏയ്, ഓഫീസിലൊരു അത്യാവശ്യം കാര്യമുണ്ട്, അതിന് മെസ്സേജ് അയച്ചേ പറ്റൂ എന്ന് നായകൻ പറയുന്നു. നായിക കാറിൻ്റെ ബാക്കിലേക്ക് നോക്കുമ്പോൾ സീറ്റ് ഫുൾ പുഴുക്കളായി നിറഞ്ഞിരിക്കുന്നതായി നായികയ്ക്ക് തോന്നുന്നു. പിന്നെ ഒന്നുകൂടെ തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ ഒന്നുമില്ല. പക്ഷെ നമ്മുടെ നായികയ്ക്ക് ഛർദ്ദിക്കാൻ വരും. അവർ കാറിൽ നിന്നെടുത്ത ഫോട്ടോസ് എല്ലാം ഒന്നുകൂടി നോക്കുന്നു. അതിലൊരു ഫോട്ടോ കൂടി ക്ലിയറായിട്ട് കിട്ടാനില്ല ഇരുന്ന് അവർക്ക് അതുകൊണ്ട് വല്ലാത്ത വിഷമം വരുന്നു. പക്ഷേ ഒരു വല്ലാത്ത രൂപം ഫോട്ടോയിൽ തെളിയുന്നതായിട്ട് നായികയ്ക്ക് തോന്നും. അപ്പോൾ കാറിൻ്റെ ബാക്കിൽ വേറൊരു കാർ വളരെ സ്പീഡിൽ ഹോൺ അടിച്ചു കൊണ്ടുവരും. ഹീറോ ആ കാറിന് സൈഡ് കൊടുത്തിട്ടും ആ കാർ സൈഡ് കയറി പോവില്ല. പുറകേ വന്ന കാറും ഈ കാറും തമ്മിൽ മത്സരമാകുന്നു. നായകനും വളരെ സ്പീഡിൽ വണ്ടി ഓടിക്കുകയും പുറകിൽ വന്ന കാർ ഓവർടേക്ക് ചെയ്ത് ഈ കാറിനെ മുന്നിൽ കൊണ്ടിടുന്നു. എന്തിനാണ് അത്ര സ്പീഡിൽ വണ്ടി ഓടിക്കുന്നതെന്ന് ചോദിക്കുന്നു. നമ്മളിപ്പോൾ മരിച്ചിരിക്കും, അറിയില്ല എന്ന് ചോദിക്കുന്നു. നായകൻ എൻ്റെ കയ്യിലാണ് തെറ്റ് എന്ന് പറയുന്നു മറ്റേ വഴിയാത്രക്കാരനോട്. എന്നിട്ട് ക്ഷമിക്കൂ എന്ന് പറയുന്നു. ഞാനിനി സ്പീഡ് കൂട്ടി ഓടിക്കില്ല. അപ്പോഴാണ് അവരൊരു കാര്യം ശ്രദ്ധിക്കുന്നത്. വണ്ടിയിൽ ഡീസൽ വളരെ കുറവായിരുന്നു. പെട്ടെന്ന് നായകനൊന്നും മനസ്സിലാവില്ല. ആയില്ല, വണ്ടിയിൽ ഡീസൽ ഫുള്ളായിരുന്നു. പെട്ടെന്ന് ഇത്രയും എങ്ങനെ കുറഞ്ഞു എന്ന് നായകൻ ചിന്തിക്കുന്നു. അങ്ങനെ നായകൻ വണ്ടി ഒരു പെട്രോൾ പമ്പിലേക്ക് വിടുന്നു. അപ്പോൾ നായികയുടെ നഖം രണ്ടായി പിളർന്ന് അതിൽ മരുന്ന് വയ്ക്കാൻ നായിക ഒരു മെഡിക്കൽ സ്റ്റോറിലേക്ക് കയറി മരുന്ന് വാങ്ങുന്നു. ആ സമയം നായകൻ കുഞ്ഞിനെ കാറിൽ ഒറ്റയ്ക്കാക്കി കാറിൽ നിന്ന് ഇറങ്ങുന്നു. എന്നിട്ട് നായികയുടെ അനിയത്തിയെ വിളിച്ച് ശരിക്ക് വഴക്ക് പറയുന്നു. എനിക്ക് നിനക്ക് ഇനിയൊരു ബന്ധമില്ലെന്ന് പറഞ്ഞതല്ലേ, നമ്മൾ പിരിഞ്ഞത് ഇനി മെസ്സേജും കോളും ഒന്നും വേണ്ട എന്ന് നായകൻ നായികയുടെ അനിയത്തിയോട് പറയുന്നു. എന്തിനാണ് നീ എന്നെ വിളിക്കുന്നതെന്ന് പറഞ്ഞ് അയാൾ അവളോട് ദേഷ്യപ്പെടുന്നു. നീ എന്തിനാണ് കണ്ട വൃത്തികെട്ട ഫോട്ടോസെല്ലാം എനിക്ക് അയക്കുന്നതെന്ന് നായകൻ ചോദിക്കുന്നു. അപ്പോൾ അവൻ പറയുന്നു, ഏത് ഫോട്ടോസ് എന്ന് നായികയുടെ അനിയത്തി തിരിച്ചു ചോദിക്കുന്നു. ഞാനെങ്ങും പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നു. അവൾ കോൾ കട്ട് ചെയ്യുന്നു. പിന്നെ കാണിക്കുന്നത് ബാത്റൂമിൽ നിൽക്കുന്ന നായികയാണ്. ബാത്റൂമിൽ നിന്ന് നായിക ഒരു പ്രഗ്നൻസി കിറ്റ് യൂസ് ചെയ്യുന്നു. അത് യൂസ് ചെയ്തപ്പോഴാണ് നായിക മനസ്സിലായത് നായിക ഇപ്പോൾ പ്രഗ്നൻ്റ് ആണെന്ന്. പെട്ടെന്ന് കാറിൽ പാട്ട് കേൾക്കുന്നു. അപ്പോൾ തൂക്കിയിട്ടിരിക്കുന്ന ഒരു പാവം ഉണ്ടായിരുന്നു. അത് ജീവൻ വെച്ച് ഡാൻസ് കളിക്കുന്നതായി കുട്ടിക്ക് തോന്നുന്നു. അത് കാണുമ്പോൾ കുട്ടിക്ക് വളരെയധികം സന്തോഷമാകുന്നു. കുട്ടി ചിരിച്ചുകൊണ്ടിരുന്നു. നായകൻ പിന്നെയും അനിയത്തിയുമായി സംസാരിക്കുന്നു. നായികയെ എങ്ങനെയെങ്കിലും ഒഴിവാക്കി അനിയത്തിയുമായി ജീവിക്കാനാണ് നായകൻ്റെ ഉദ്ദേശം. അതിനായാണ് അയാൾ ഭാര്യയും കൊണ്ട് വെക്കേഷന് പോകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഭാര്യ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഭർത്താവ് ഒറ്റയ്ക്ക് അവിടെ നിൽക്കുന്നു. ഫോണിൽ സംസാരിച്ച കുഞ്ഞ് അവിടെ എവിടെയെന്ന് അവൾ തിരക്കുന്നു. കാറിലുണ്ടെന്ന് അയാൾ മറുപടി പറയുന്നു. കാർ തുറക്കാൻ നേരം പെട്ടെന്ന് കാറിൻ്റെ അപ്പുറത്ത് കിടന്ന കാറിൻ്റെ അടിയിലേക്ക് പോകുന്നു. അതെടുക്കാൻ നായിക ചെന്നപ്പോൾ ആ കാറിലിരുന്ന ഒരു വയസ്സായ സ്ത്രീ നായികയെ നോക്കി ഇവൻ നിന്നെ കൊല്ലാൻ പോവുകയാണ് എന്ന് പറയുന്നു. അപ്പോൾ ആ കാറിലിരുന്ന് ആ സ്ത്രീയുടെ മകൻ പറഞ്ഞു, അമ്മയ്ക്ക് തലയ്ക്ക് സുഖമില്ല, ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമെന്ന്. നായിക കീയെടുത്ത് കാർ തുറന്ന് നോക്കിയപ്പോൾ കാറിൽ തൻ്റെ കുഞ്ഞിനെ കാണാനില്ല. അങ്ങനെ അവർ രണ്ടുപേരെയും അവിടെയെല്ലാം ആ കുഞ്ഞിന് വേണ്ടി അവിടെയെല്ലാം തിരയുന്നു. അപ്പോഴാണ് നായിക ഒരു കാര്യം കാണുന്നത്. തൻ്റെ കുഞ്ഞ് ആരോടോ കളിച്ചുകൊണ്ട് കാട്ടിലൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. അയ്യോ, എൻ്റെ കുഞ്ഞ് കാട്ടിലും കൂടെ പോകുന്നു എന്ന് പറഞ്ഞ് അവൾ പുറകെ ഓടിപ്പോകുന്നു. എതിർവശത്ത് നിന്നൊരു രൂപം നായകനെ തന്നെ നോക്കിക്കൊണ്ടിരുന്നു. നായകനത് കാണുന്നു. പക്ഷെ പെട്ടെന്ന് തന്നെ ആ രൂപം അപ്രത്യക്ഷമാകുന്നു. കുട്ടിയുടെ പുറകെ പോയ ഹീറോയിൻ ഒരു പാവ മാത്രമാണ് കിട്ടിയത്. അവിടെ നിന്ന് നായിക തൻ്റെ കുട്ടി കാറിനടുത്ത് നിൽക്കുന്നതായി കാണുന്നു. നായിക അങ്ങോട്ട് ഓടിച്ചെല്ലുമ്പോൾ നായികയ്ക്ക് മനസ്സിലാവുന്ന കാര്യം അത് തൻ്റെ കുട്ടിയല്ല എന്നാണ്. പക്ഷേ അത് അവരുടെ കുട്ടിയല്ലായിരുന്നു. നായിക വിഷമിക്കുന്നു. പക്ഷെ പെട്ടെന്ന് തൻ്റെ കുട്ടി കാറിൽ കാണുന്നു. എവിടെയാണ് പോയത്, അമ്മ എവിടെയെല്ലാം തേടിയെന്ന് നായിക കുട്ടിയോട് ചോദിക്കുന്നുണ്ടായിരുന്നു. അമ്മ എന്ത് പേടിച്ചു പോയെന്നറിയാമോ, മോൾ ഇനി അങ്ങനെയൊന്നും ചെയ്യരുത് എന്ന് പറയുന്നു. അങ്ങനെ അവർ വീണ്ടും അവരുടെ യാത്ര തുടരുന്നു. നായകൻ നായികയോട് പറഞ്ഞു, ഞാൻ എന്തായാലും കാർ ലോക്ക് ചെയ്തിട്ടാണ് പോയത്, കുട്ടി പുറത്തു പോകാൻ ഒരു തരത്തിലുള്ള ചാൻസും ഇല്ല എന്ന്. അപ്പോൾ നായികയ്ക്ക് എന്തൊക്കെയോ പന്തികേട് തോന്നു. ഈ കാറല്ലേ വിഷയം, നമ്മൾക്ക് ഈ കാർ അങ്ങ് വിൽക്കാമെന്ന് നായകൻ നായികയോട് പറയുന്നു. പെട്ടെന്ന് കാറിലുള്ള മ്യൂസിക് സിസ്റ്റം വർക്കാവുന്നു. ഒരു സ്ത്രീ അലറുന്ന ശബ്ദമാണ് കേൾക്കാൻ കഴിയുന്നത്. എന്തോ ടെക്നിക്കൽ ഇഷ്യൂ ആണെന്ന് കരുതി ആ മ്യൂസിക് സിസ്റ്റം അവൻ ഓഫാക്കുന്നു.
കുറച്ചു നേരം ഞാൻ ഓടിക്കാമെന്ന് നായിക പറയുന്നു. എന്നാൽ ഹീറോ നിരസിക്കുന്നു. വേണ്ട, ഞാൻ തന്നെ കാർ ഓടിക്കാമെന്ന് ഹീറോ പറയുന്നു. അവർ പോയ വഴി തെറ്റിയോ എന്നുകൂടി അവർക്കൊരു സംശയം വരുന്നു. നായിക വളരെ ദേഷ്യത്തോടെ കറക്റ്റായ വഴിയിലൂടെ പോയിക്കൂടെ, ഇതൊന്നും തനിക്കറിയില്ലേ എന്ന് നായകനോട് ചോദിക്കുന്നു. മാപ്പിൽ കാണിക്കുന്ന അതേ ഡയറക്ഷനിലൂടെയാണ് നമ്മൾ പോകുന്നത്, നിനക്ക് വേണ്ടെങ്കിൽ നമുക്ക് തിരിച്ചു പോകാം എന്ന് നായകൻ പറയുന്നു. ഏതായാലും ഇത്രയും ദൂരം വന്നതല്ലേ, ഇനി തിരിച്ചു പോകേണ്ട എന്ന് നായികയും പറയുന്നു. പിന്നെയും കാറിൻ്റെ ഡിക്കിയിൽ നിന്നും ശബ്ദം വരുന്നു. ഇത്തവണ ശബ്ദം നായകനും നായികയും കേൾക്കുന്നു. കാറിൽ തന്നെ ഇരിക്കാൻ പറഞ്ഞ നായകൻ ഡിക്കി തുറക്കാനായിട്ട് ചെല്ലുന്നു. ഡിക്കി തുറന്നു നോക്കുമ്പോൾ അവിടെ ഒന്നും തന്നെ ഇല്ല. തുറക്കാൻ പോകുന്ന നേരം നായകൻ ഫോൺ കാറിൽ തന്നെ ഉപേക്ഷിച്ചിട്ട് പോകുന്നു. നായിക ഫോൺ എടുത്ത് നോക്കുമ്പോൾ അനിയത്തി അയച്ച വൃത്തികെട്ട ഫോട്ടോസും മെസ്സേജും കാണുന്നു. ഇത് കണ്ടു എന്ന കാര്യം നായിക കാണിക്കത്തേയില്ല. ഒന്നും അറിയാത്ത പോലെ അവൾ ആ കാറിലിരിക്കുന്നു. നായിക നായകനോട് ഞാൻ നിന്റെ കൂടെ ജീവിക്കുന്നത് നിനക്ക് ഇഷ്ടമല്ലേ എന്ന് ചോദിക്കുന്നു. എന്നാൽ നമുക്ക് തിരിച്ചു പോകാമെന്ന് നായകൻ നായികയോട് പറയുന്നു. ഇങ്ങനെയെന്ന് അവസാനം വരെ ഞാൻ നിന്റെ കൂടെ തന്നെ ഇരിക്കുമെന്ന് നായകൻ പറയുന്നു. അവർ പോയിക്കൊണ്ടിരുന്ന വഴി അടച്ചിട്ടിരിക്കുന്നു. വന്ന വഴിയിൽ തിരിച്ചു പോകേണ്ടി വരുന്നു. നമ്മുടെ നായികയ്ക്ക് ഛർദ്ദിൽ വരുന്നതുപോലെയുണ്ട്. നായിക ഛർദ്ദിക്കുന്നു. നായികയുടെ വായിൽ നിന്ന് ഛർദ്ദിൽ വരാതെ മുടിയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നായിക ഇക്കാര്യം നായകനോട് പറഞ്ഞില്ല. കാറിൽ മാപ്പിലുള്ള നാവിഗേഷൻ മാറ്റി വഴി കാണിച്ചുകൊണ്ടിരിക്കുന്നു. നായകനും വന്ന വഴിയെ പോകാൻ മാപ്പൊന്നും നോക്കേണ്ട, മാപ്പിനെ വിശ്വസിക്കേണ്ട എന്ന് നായികയോട് പറയുന്നു. നായികയും അവരുടെ പേഴ്സണൽ ലൈഫിൽ നടന്ന കാര്യങ്ങൾ പറഞ്ഞ് വഴക്കിട്ടുകൊണ്ടിരിക്കുന്നു. അവർ നേരത്തെ വന്ന വഴിയിൽ തന്നെയാണ് അവർ പിന്നെയും തിരിച്ചെത്തുന്നത്. അതെങ്ങനെ വന്നുകൊണ്ടിരുന്ന വഴിയിൽ തന്നെ തിരിച്ചും വരുന്നത് എന്ന് നായകൻ ചിന്തിച്ച് നിൽക്കുന്നു. എന്നാൽ നായകനൊന്നും മനസ്സിലാകുന്നില്ല. പെട്ടെന്ന് കാട്ടിൽ നിന്നൊരു രൂപം അവരെ നോക്കി നിൽക്കുന്നതായി തോന്നുന്നു. പക്ഷേ ഹീറോ നോക്കുമ്പോൾ ആ രൂപം മറഞ്ഞു പോകുന്നു. നായക നായകനോട് നമുക്ക് ഡൈവോഴ്സ് ചെയ്യാമെന്ന് ആവശ്യപ്പെടുന്നു. നിനക്ക് ഡൈവോഴ്സ് അല്ലേ വേണ്ടത്, ഞാൻ നാട്ടിൽ ചെന്ന് തരാമെന്ന് നായകൻ പറയുന്നു. പെട്ടെന്ന് തന്നെ നായകൻ ഫോൺ വലിച്ച് പുറകിലേക്ക് എറിയുന്നു. അപ്പോൾ നായക ചോദിക്കുന്നു, നീ എന്താണ് ചെയ്യുന്നത്? നായിക കാർ നിർത്താൻ നായകനോട് ആവശ്യപ്പെടുന്നു. അവനും കാർ നിർത്തി റോഡിലോട്ട് ഇറങ്ങുന്നു. ദൂരത്തേക്ക് നോക്കുമ്പോൾ അവിടെ ഒരു ലൈറ്റ് കാണുന്നു. അവിടെ ആരെങ്കിലും, ഞാൻ അവരോട് സഹായം അഭ്യർത്ഥിച്ചിട്ട് വരാം, അവിടെ ആരെങ്കിലും കാണുമെന്ന് പറഞ്ഞ് നായകൻ അവിടേക്ക് ചെല്ലുന്നു. നായകൻ്റെ കയ്യിലൊരു ഗണ്ണുണ്ട്. ഈ സമയം കാറിൽ നായികയും നായികയുടെ കുഞ്ഞും തന്നെയിരിക്കുന്നു. കാറിലിരിക്കുന്ന നായികയ്ക്ക് അമാനുഷികമായ പല ശബ്ദങ്ങളും കാറിൽ നിന്ന് കേൾക്കുന്നു. കാറിൽ തൂങ്ങിക്കിടന്ന ബൊമ്മ തനിയെ ആടിക്കൊണ്ടിരിക്കുന്നു. കാറിൻ്റെ ഫ്രണ്ട് ഗ്ലാസ്സിൽ രക്തം തുരുതുരാ തെറിച്ചുകൊണ്ടേയിരിക്കുന്നു. അത് കണ്ട് നായിക കരഞ്ഞുകൊണ്ട് ബാക്കിലേക്ക് നോക്കുമ്പോൾ അവിടെ ഒരു ഭയാനകമായ പ്രേതമിരിക്കുന്നു. നായിക ഇത് കണ്ട് പേടിച്ച് കുറച്ച് കാറിൽ നിന്ന് ഇറങ്ങാൻ ശ്രമിക്കുന്നു. പക്ഷെ നായകൻ കാർ ലോക്ക് ചെയ്തിട്ടാണ് പോയത്. നായിക കാറിലിട്ട് അടിക്കുന്നു. പക്ഷേ നായകൻ കേൾക്കുന്നില്ല. നായകൻ കുറേ ദൂരം പോയി കഴിഞ്ഞിരുന്നു. അവിടെ നിൽക്കുമ്പോൾ നായകൻ കാണുന്നത് നാലു പേർ ചേർന്ന് ഒരാളെ കൊല്ലുന്നതാണ്. അത് കണ്ട നമ്മുടെ നായകൻ പേടിച്ച് വിറച്ച് കാറിലേക്ക് ഓടി വരുന്നു. ആ കൊല ചെയ്തുകൊണ്ടിരുന്ന നാലു പേരും ഹീറോയുടെ കാറിനെ ഫോളോ ചെയ്ത് വന്നുകൊണ്ടിരുന്നു. നായകന് വേറെ ഒരു വഴിയും കാണാതെ കാർ ഓടിച്ചൊരു കാട്ടിനുള്ളിലേക്ക് കയറ്റി. പെട്ടെന്ന് തന്നെ നായകൻ കാറിൽ ലൈറ്റെല്ലാം ഓഫ് ചെയ്ത് അവർ കാണാതെ ഇരിക്കുന്നു. ആ നാല് പേരും അവരെ തിരിഞ്ഞ് കാട്ടിൽ നിന്നും പോകുന്നു. അങ്ങനെ ഇവർക്ക് കറക്റ്റായിട്ടുള്ള വഴി കണ്ടുപിടിച്ച സിറ്റിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഹീറോയിൻ, നീ കുറേ നേരം മുതലേ കാർ ഓടിച്ചില്ലേ, ഇനി ഞാൻ കുറച്ച് നേരം ഓടിക്കാമെന്ന് പറഞ്ഞ് ഇദ്ദേഹത്തോട് പറയുന്നു. നീ കുറേശ്ശെ, പക്ഷെ നായകൻ സാരമില്ല എന്ന് പറയുന്നു. ഞാൻ തന്നെ കാർ ഓടിക്കാമെന്ന് പറയുന്നു. കാറിൽ പ്രയത്തെ കണ്ട കാര്യം നായിക നായകനോട് പറയുന്നു. പക്ഷെ നായകൻ അത് വിശ്വസിക്കുന്നില്ല. നായിക കുറേയധികം മെഡിസിൻ കഴിക്കുന്നുണ്ട്, അതിൻ്റെ ഇല്യൂഷൻ ആകാം ഈ കാണുന്നതെന്ന് നായകൻ പറയുന്നു. നായകൻ നായിക കെട്ടിപ്പിടിക്കുമ്പോൾ കാറിന് മുന്നിൽ പ്രേതം വന്ന് നിൽക്കുന്നു. അങ്ങനെ പ്രേതത്തെ കാണുമ്പോൾ നായകൻ കാർ വെട്ടിച്ച് നിർത്തി കാറിൽ നിന്ന് ഇറങ്ങുന്നു. നായകൻ കാറിൽ നിന്ന് ഇറങ്ങിയതും കാർ ലോക്കാവുന്നു. ഹീറോയിൻ ഇരുന്ന സീറ്റ് ബെൽറ്റ് മുറുക്കി ഹീറോയിനെ കൺട്രോൾ ചെയ്ത് പ്രേതം ആ കത്രിക എടുത്ത് നായികയുടെ കഴുത്തിൽ തന്നെ കുത്തും. ഇത് കാണുന്ന നായകൻ പുറത്തു നിന്ന് ഉറക്കെ കരയും. പക്ഷേ ഇതൊക്കെ ഹീറോയുടെ സ്വപ്നമായിരുന്നു. നായകൻ കാറടിച്ച നായകൻ ഉറങ്ങിപ്പോയിരിക്കുകയാണ്. ഇതെല്ലാം അയാളുടെ സ്വപ്നമായിരുന്നു. പെട്ടെന്ന് കാർ നിർത്തിയപ്പോൾ സ്വപ്നത്തിൽ നിർത്തിയ അതേ വഴിയിൽ തന്നെ കാർ നിർത്തിയിരിക്കുന്നു. ഈ സമയം നായികയ്ക്ക് ടെൻഷനാവുന്നു. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ഞാൻ കാർ ഓടിക്കാമെന്ന്. ഇങ്ങനെ രണ്ടുപേരും വഴിയിൽ കിടന്ന് വഴക്കിടുന്നു. പെട്ടെന്ന് നായകൻ നായികയെ അടിക്കുന്നു. നായകനും നായികയോട് ക്ഷമ ചോദിക്കുന്നു. ഞാൻ നിന്നോട് ദേഷ്യപ്പെട്ടു എന്ന് പറഞ്ഞു, നമുക്ക് പോകാം എന്ന് പറയുമ്പോൾ നായകനും സൈലൻ്റായി കാറിൽ ചെന്നിരിക്കുന്നു. ഡാഷ് ബോക്സിൽ നിന്ന് പിന്നെയും ഒരു ഫോട്ടോ ലഭിക്കും. അവർ നേരത്തെ എടുത്തു കളഞ്ഞ ഫോട്ടോ ആയിരുന്നു അത്. നായകൻ പേടിച്ചു പോകുന്നു. അപ്പോൾ നായിക പറയും, കോപ്പി അതിൽ കാണും, അതായിരിക്കുമെന്ന് പറയുന്നു. നായിക ഹീറോയുടെ അടുത്തേക്ക് ചെന്നിരിക്കുന്നു. ഹീറോ കണ്ണാടി നോക്കുമ്പോൾ പ്രേതം വന്നിരിക്കുന്ന കണക്ക് നായകൻ തോന്നുന്നു. പക്ഷെ നായിക കണ്ണാടി നായകനിൽ നിന്ന് ഒളിപ്പിക്കും. അങ്ങനെ അവർ ഉറങ്ങിപ്പോകുന്നു. കാർ വളരെ സ്പീഡിൽ നായകൻ ഓടിച്ചുകൊണ്ടിരിക്കുന്നു. നായികൾ അപ്പോൾ ഉറങ്ങുമായിരിക്കും. നായികയുടെ അനിയത്തി നായകനെ വിളിക്കുന്നു. വഴിയിലൊരു പോലീസുകാരൻ തടഞ്ഞ് കാറിൻ്റെ ബുക്കും പേപ്പറും ചോദിക്കുന്നു. നായകൻ ഒരു ഭ്രാന്തനെ പോലെ ചിരിക്കുന്നുണ്ടായിരുന്നു. തോക്കുകൊണ്ട് കാറിൻ്റെ മുകളിൽ വെടിവെക്കുന്നു.
നേരത്തെ കാർ നിർത്തിയ പോലീസുകാരൻ തന്നെ പിന്നെയും കാർ നിർത്താൻ കൈ കാണിക്കുകയും പെട്ടെന്ന് ഹീറോ ടോപ്പ് ഗിയർ ഇട്ട് പോലീസുകാരനെ ഇടിച്ചു കൊല്ലുന്നു. ആ കാറിൽ അതിവേഗം ആ കാർ ഓടിച്ച് നായകൻ പോകുന്നു. നായകൻ കാറിൻ്റെ ബാക്കിൽ തിരിഞ്ഞു നോക്കുമ്പോൾ ആ പ്രേതം കാറിൻ്റെ ബാക്ക് സൈഡിൽ കിടന്നുറങ്ങുന്നു. കാർ നിർത്തി പുറത്തിറങ്ങി നോക്കിയാൽ കാറിലിരുന്ന് നായകൻ കാണാനില്ല. എവിടെ പോയെന്ന് അറിയാതെ നായകൻ കാറിൽ വന്നിരിക്കുമ്പോൾ കാർ തനിയെ ഇന്ത്യൻ തനിയെ സ്റ്റാർട്ടാകുന്നു. കാർ തനിയെ മൂവ് ആകുന്നു. ഇത് മാത്രമല്ല, പ്രേതത്തിൻ്റെ അർദ്ധ ശബ്ദവും കാറിൽ നിന്ന് കേൾക്കുന്നു. പെട്ടെന്ന് നോക്കുമ്പോൾ ഹീറോയ്ക്ക് ഓപ്പോസിറ്റ് പ്രേതം നിന്നിട്ട് ഹീറോയുടെ അടുത്തേക്ക് വരുന്ന പോലെ തോന്നുന്നു. നായകൻ ഈശ്വര എന്നെ രക്ഷിക്കണേ എന്ന് പറയുന്നു. പെട്ടെന്ന് കാർ ആകാശത്തിലൂടെ പറന്നു പോകുന്നു. പിന്നെ നോക്കുമ്പോൾ നമ്മുടെ കണ്ണ് തുറക്കുമ്പോൾ കാർ ഹൈവേയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നു. ഈ കാർ ഓടിക്കുന്ന ആരും കാർ ഓടിക്കുന്ന പോലുമില്ല, പക്ഷെ തനിയായിരുന്നു കാർ ഓടിക്കൊണ്ടിരുന്നത്. കാർ മുഴുവനും പുഴുക്കളായിരുന്നു. ഹീറോ കാർ നിർത്തി ഒരു ഗണ്ണും എടുത്ത് കാറിൽ നിന്നിറങ്ങി തൊട്ടടുത്തുള്ള സൂപ്പർ മാർക്കറ്റിൽ ഓടിക്കയറി. അവിടെ കണ്ട സെയിൽസ് ഗേളിനെ വെടിവെച്ചു. പെട്ടെന്ന് തന്നെ പോലീസുകാരനെ കൊന്നതുകൊണ്ട് പോലീസ് അവരെ പിന്തുടർന്ന് എത്തി. പോലീസുകാർ സൂപ്പർ മാർക്കറ്റ് പറഞ്ഞു. ഹീറോ പേടിച്ച് ബാത്റൂമിൽ പോയി വിളിച്ചു. അപ്പോഴാണ് അവൻ അവൻ്റെ കയ്യിൽ ഒരു ബാൻഡേജ് ശ്രദ്ധിച്ചത്. നായിക നേരത്തെ നായികയുടെ നഖം മുറിഞ്ഞപ്പോൾ ഒരു ബാൻഡേജ് വാങ്ങി കെട്ടിയിരുന്നു. ആ ബാൻഡേജ് ആയിരുന്നു ഇത്. അപ്പോൾ നമ്മൾ ഇത്രയും നേരം കണ്ടത് നായകനെ അല്ല, അതായത് നായികയാണ്. ഈ വിഷയം മനസ്സിലാക്കിയ നായിക കുറ്റബോധത്താൽ അപ്പോൾ തന്നെ ആത്മഹത്യ ചെയ്തു. സത്യത്തിൽ കാറിൽ എന്താണ് നടന്നതെന്ന് വെച്ചാൽ, നായിക നായകൻ്റെ അടുത്തോട്ട് ചെന്ന് ആ കത്രിക എടുത്ത് നായകനെ കൊന്ന് കുഞ്ഞിനെ അമ്മ ഏൽപ്പിച്ചതെല്ലാം നായികയാണ്. സൂപ്പർ മാർക്കറ്റിൽ വന്നത് പോലീസുകാരനെ കൊന്നതും എല്ലാം ഹീറോയിനാണ്. ആ കാറിൽ ഉള്ളവരിൽ രക്ഷപ്പെട്ടത് ആ കുഞ്ഞു മാത്രമാണ്. ബാക്കി രണ്ടുപേരും അതിക്രൂരമായി മരണപ്പെട്ടിരുന്നു. കാരണം പ്രേതത്തിന് കുഞ്ഞിനെ അല്ല, കുഞ്ഞുങ്ങളെ വളരെ ഇഷ്ടമാണ്.